വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ മാൻഡിവില്ല എന്ന പ്ലാന്റിനെ കുറിച്ചാണ്. ഇതിൻ്റെ പ്രത്യേകത എല്ലാ സീസണിലും എല്ലാ സമയത്തും ഒരുപോലെ വളരെ ഭംഗിയായിട്ട് പൂത്ത് നിൽക്കുന്നൊരു ചെടിയാണിത്. മാൻഡിവില്ലയുടെ ഒരുപാട് വെറൈറ്റി കളേഴ്സൊക്കെ അവൈലബിൾ ആണ്. ഇവിടെ ഇപ്പോൾ ഉള്ളത് ഇതിൻ്റെ മൂന്ന് കളേഴ്സാണ്, റെഡ്, വൈറ്റ്, പിന്നെ ഒരു ബേബി പിങ്ക് ഷെയ്ഡും. മാൻഡിവില്ല കളേഴ്സിൽ അത്യാവശ്യം ഡിമാൻഡുള്ളൊരു കളറാണ് റെഡ്, അതുപോലെ ബേബി പിങ്ക് കളറും അത്യാവശ്യം ഡിമാൻഡുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നഴ്സറിയിലൊക്കെ പോയാൽ റെഡിന് ഡിമാൻഡ് കൂടും. പൊതുവേ മാൻഡിവില്ലയ്ക്ക് എല്ലാത്തിനും റേറ്റ് നല്ല കൂടുതലാണ്. അപ്പോൾ മറ്റ് കളേഴ്സിനെ അപേക്ഷിച്ചിട്ട് ഒന്നുകൂടെ റേറ്റ് കൂടുതൽ റെഡിനാണ്. പിന്നെ ഇത് കാണുമ്പോൾ നമുക്കൊരു ഹാങ്ങിങ് പ്ലാന്റായിട്ട് നമുക്ക് തോന്നാറുണ്ട്. പക്ഷേ ഇതൊരു ക്രീപ്പർ ടൈപ്പാണ്. അതുകൊണ്ട് തന്നെ നമുക്കിത് മതിലിലോ അല്ലെങ്കിൽ ടെറസിലൊക്കെ എവിടെ വേണമെങ്കിലും നമുക്കിത് വളർത്താം. പക്ഷേ എന്തെങ്കിലും ഒരു സപ്പോർട്ട് കൊടുക്കൽ നിർബന്ധമാണ് കേട്ടോ. പ്ലാന്റ് ചെറുതാകുമ്പോൾ തന്നെ ആ ഒരു സപ്പോർട്ട് കൊടുത്ത് തന്നെ നമ്മളിത് വളർത്തണം. ഇത് സപ്പോർട്ട് കൊടുക്കാനായിട്ട് നമുക്ക് എന്തെങ്കിലും മുളയോ കമ്പോ ഒക്കെ വെച്ചിട്ട് അതിൽ ഒരു ചെറിയ കയറൊക്കെ കെട്ടിക്കൊടുത്താൽ മതി. സാധാരണ ചട്ടിയിലോ അല്ലെങ്കിൽ നിലത്ത് തടം ഒരുക്കിയിട്ട് ജൈവവളമൊക്കെ ഇട്ട് നമുക്കിത് വളർത്തിയെടുക്കാം. പക്ഷേ നന്നായിട്ട് കെയർ കൊടുക്കേണ്ട ഒരു പ്ലാന്റാണ്. ഇതിൽ ധാരാളം ശിഖരങ്ങൾ ഉണ്ടാകും. ഈ ഒരു ശിഖരങ്ങൾ പൊട്ടി വരുന്ന സമയത്ത് നമുക്കിത് ഉപയോഗിച്ച് പുതിയ തൈകളൊക്കെ ഉണ്ടാക്കിയെടുക്കാം. മാൻഡിവില്ല നടുമ്പോൾ അത്യാവശ്യം ജൈവവളമൊക്കെ കൊടുത്ത് നടുവാണെങ്കിൽ പെട്ടെന്ന് വളരുകയും ചെയ്യും, അതുപോലെ തന്നെ നന്നായിട്ട് പൂക്കളിടുകയും ചെയ്യും. ശിഖരങ്ങൾ നട്ട് വളർന്ന് ഒരു മാസമാകുമ്പോഴേക്കും എന്തെങ്കിലും ഒരു സപ്പോർട്ട് കൊടുക്കൽ നിർബന്ധമാണ്. അപ്പം തന്നെ നമുക്ക് ആ ഒരു സപ്പോർട്ട് കൊടുത്ത് വളർത്താം. എല്ലാ സീസണിലും ഇഷ്ടംപോലെ പൂക്കളുണ്ടാവും കേട്ടോ. നല്ല ഭംഗിയോടുകൂടി തന്നെ നമുക്കിത് ഇഷ്ടമുള്ള രീതിയിൽ വളർത്തിയെടുക്കുകയും ചെയ്യാം. ക്രീപ്പർ ടൈപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്കിത് സപ്പോർട്ട് കൊടുത്താൽ, എന്തെങ്കിലും ഒരു സപ്പോർട്ട് കൊടുത്താൽ ഇങ്ങനെ അള്ളി പിടിച്ച് എവിടെ വേണമെങ്കിലും വളർന്നോളും. കൂടുതൽ ജൈവവളമൊന്നും ഇതിന് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. വേപ്പിൻ പിണ്ണാക്കോ അല്ലെങ്കിൽ കടല പിണ്ണാക്ക്, ചാണകപ്പൊടി, എല്ലുപൊടി ഇതൊക്കെ കുറഞ്ഞ അളവിൽ ഇട്ട് കൊടുത്താൽ മാത്രം മതി. എല്ലുപൊടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ വളരെ കുറഞ്ഞ അളവിൽ വേണം ഇത് ഇട്ട് കൊടുക്കാനായിട്ട്. പിന്നെ മാസത്തിൽ ഒരു തവണ ഇതിലേതെങ്കിലും ഒരെണ്ണം നിർബന്ധമായിട്ടും ഇട്ട് കൊടുക്കണം കേട്ടോ. എല്ലാ സമയത്തും നിറയെ പൂക്കളോടുകൂടി വളരെ ഭംഗിയായിട്ട് വിരിഞ്ഞു നിൽക്കുന്ന ഈ ഒരു മാൻഡിവില്ല കാണാൻ തന്നെ ഒരു ഐശ്വര്യമാണ്. അത്രയും നല്ലൊരു ഭംഗിയാണ് ഇത് കാണാനായിട്ട്. പൂവ് വിരിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് നശിച്ചു പോകുന്നില്ല, കുറേ ദിവസം പൂത്ത് നിന്നതിന് ശേഷം മാത്രമേ കൊഴിഞ്ഞു പോവുള്ളൂ. പിന്നെ ഇതിൽ റെഡ് അതുപോലെ യെല്ലോ കളേഴ്സിനൊക്കെ ഒന്നുകൂടെ കെയർ കൊടുക്കണം. വെള്ളം ഓവറായിട്ട് ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. മാസത്തിൽ ഒരു തവണ നിർബന്ധമായിട്ട് പെസ്റ്റിസൈഡ് ഏതെങ്കിലും ഒന്ന് ഇട്ട് കൊടുക്കണം. പിന്നെ സൺലൈറ്റ് ഡയറക്റ്റായിട്ട് കിട്ടുന്നിടത്ത് വേണം കേട്ടോ ഇത് നടാനായിട്ട്, അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് നല്ല ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്നിടത്ത് വേണം നടാനായിട്ട്. ഇങ്ങനെ കെയർ ചെയ്യുകയാണെങ്കിൽ വർഷത്തിൽ 365 ദിവസവും നമുക്കിത് ഇതിൽ പൂക്കളാൽ നിറഞ്ഞു നിൽക്കും. ചെറിയ തൈകളാകുമ്പോൾ നമുക്കിത് ചെറിയ ചട്ടിയിൽ വളർത്താം കേട്ടോ. പക്ഷേ നല്ലോണം ചെറുതാവാൻ പാടില്ല. അത്യാവശ്യം വലുപ്പമുള്ള ചെറിയൊരു ചട്ടിയിൽ നമുക്കിത് വളർത്താം. പക്ഷേ ദിവസവും നനച്ചു കൊടുക്കണം. ഡ്രൈ ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് നശിച്ചു പോകും. പിന്നെ ഇത് അത്യാവശ്യം വേരുകളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കിത് അത്യാവശ്യം വലിയൊരു ചട്ടിയിലോട്ട് തന്നെ മാറ്റാം. വെള്ളം കൂടുതലായിട്ട് ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. വെള്ളം കൂടുതലായിട്ട് വന്നു കഴിഞ്ഞാൽ ഫംഗിൽ വരാനൊക്കെ ചാൻസ് ഉണ്ട്. ഈ ഒരു പ്ലാന്റ് വേനൽക്കാലത്തും മഴക്കാലത്തൊക്കെ ഒരുപോലെ കെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ചട്ടിയിൽ വളർത്തുന്നതാവും ഒന്നുകൂടെ നല്ലത്. നമ്മൾ നിലത്ത് നടുന്നതിനേക്കാളും ഒന്നുകൂടെ നല്ലത് ചട്ടിയിൽ വളർത്തുന്നതായിരിക്കും. കാരണം വെയിലാണെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് സൺലൈറ്റ് കിട്ടുന്നിടത്തേക്ക് മാറ്റാം. മഴക്കാലമാണെങ്കിൽ മഴ കൂടുതലില്ലാത്ത ഇടത്തോട്ട് നമുക്കിത് മാറ്റാം. ഇതിൻ്റെ ഇലകളിലൊരു മഞ്ഞ നിറം കണ്ടുവരികയാണെങ്കിൽ ചെടിക്ക് വെള്ളം ഒഴിക്കുന്നത് ഓവറാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. വെള്ളം ആവശ്യത്തിന് ഒഴിച്ചാൽ മതി. ചട്ടിയിലെ മണ്ണ് ഫുൾ ടൈം നനവോടെ ഇരിക്കരുത്. ഒന്ന് ഡ്രൈ ആയിട്ട് ആവുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. ഇതിൻ്റെ തൈകൾ വളർത്തിയെടുക്കുന്ന ടൈമിൽ ചെറിയ പോട്ടിൽ നിന്ന് നമ്മൾ വേര് വന്നു കഴിഞ്ഞാൽ ഉടനെ വലിയ പോട്ടിലേക്ക് മാറ്റണം കേട്ടോ. റീപോട്ട് ചെയ്യുന്ന ആ ഒരു സമയത്ത് ചകിരിച്ചോറ് കൂടുതലൊന്നും ഇടരുത്. കുറഞ്ഞ അളവിൽ മാത്രം ഇട്ടാൽ മതി. നമുക്ക് മണ്ണും മണലും ഏതെങ്കിലും ഒരു ജൈവവളം മാത്രം മതി ഈ ഒരു ചെടി വളർത്താനായിട്ട്. അപ്പോൾ ഇതുപോലെയുള്ള ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്ലാന്റ് നല്ല രീതിയിൽ വളർത്തിയെടുക്കാം. ഫുൾ ടൈം ഇതിൽ പൂക്കൾ ഉണ്ടായിട്ട് വളരെ ഭംഗിയോടുകൂടി നമുക്ക് ഏത് ഡിസൈനിൽ വേണമെങ്കിലും ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്കിത് വളർത്തിയെടുക്കാം. ഈ ഒരു
ഈ ഒരു ചെടി നിങ്ങളെ വീട്ടിലില്ലെങ്കിൽ എന്തായാലും ഒന്ന് വാങ്ങി വെക്കണം കേട്ടോ. അത്രയും നല്ല ഭംഗിയാണ്, ഫുൾ ടൈം പൂക്കളായതുകൊണ്ട് തന്നെ നമുക്ക് ഇത് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ കാണാൻ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും നമ്മുടെ വീട് കാണാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് തന്നെ വിശ്വസിക്കുന്നു. പിന്നെ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളോ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു പ്ലാന്റ് ആവശ്യം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, നമുക്ക് ഇവിടുന്ന് കൊറിയറായിട്ട് അയക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.